ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള പാൽപ്പുട്ടാണ്. പക്ഷേ ആ പാൽപ്പുട്ടി തന്നെ നമ്മളൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ പൊടിക്കകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പുട്ടിന് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പുട്ടിന് കുറച്ച് കൂടുതലായിട്ട് അളവിൽ തേങ്ങ ചേർക്കുന്നത് ഈ പാൽപുട്ടിന് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ പാൽപുട്ടിന് ആവശ്യത്തിനുള്ള പാല് നമുക്കൊന്ന് തിളപ്പിച്ച് ആറ്റിയെടുക്കാം. നമ്മുടെ പാലിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാലിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ച് ആറ്റിയെടുത്ത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത പാലാണ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരു കപ്പ് അളവിലാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പുട്ട് വളരെ ടേസ്റ്റിയാണ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ പൊടിയിട്ട് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റ് മാത്രമാണ് ഇനി തേങ്ങ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ഇടയ്ക്കും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടൊക്കെ ഇഷ്ടമല്ല കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ പോലും അവർ പോലും ഇത് ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. നമുക്കിനി ടോപ്പിലും കൂടെ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.